അപ്പം എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ അടുത്ത അൺബോക്സിങ് റിയൽമി ഓപ്പോ റിയൽമി സി ടു ഇപ്പം അൺബോക്സിങ് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് തന്നെ നമ്മുടെ ബോക്സ്, ബോക്സ് തുറക്കണേ മുന്നേ ബോക്സിൻ്റെ സെയിലിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ സെയിലും റിയൽമി സി ടു എന്നുള്ളതും പിന്നെ ഒരു സെയിലിൽ റിയർ ക്യാമറ 13+2 അത് ഡ്യുവൽ ക്യാമാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമ 5 MP വരുന്നത്. 4000 mAh ബാറ്ററി, 6.1-inch ഡിസ്പ്ലേ. പിന്നെ ബോക്സിലെ കുറച്ച് കണ്ടൻറ്റ് ഉൾപ്പെടുത്തിയാണത്, അതായത് ബോക്സിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. അത് നമുക്ക് തുറന്ന് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബോക്സ് അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ വരുന്ന സാധനങ്ങൾ നോർമൽ ഫോണിൽ വരുന്ന പോലെ എന്താ പറയുക, ഈ യൂസർ മാനുവൽ, വാറണ്ടി പേപ്പർ സാധനങ്ങൾ, ഒരു സിം എജക്റ്റിംഗ് ടൂളൊക്കെയാണ് വരുന്നത്. ഈ കവറിൽ അത് തന്നെയാണ്, എല്ലാ ഫോണിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് എടുത്തും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ബാക്കിലൊരു സിം എജക്റ്റിംഗ് ടൂളും വരുന്നുണ്ട്, അതെടുത്ത് വയ്ക്കാം. അതിന് ശേഷം വരുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിനാണ്. അപ്പോൾ നമ്മുടെ ഡിവൈസ് നമ്മൾ മാറ്റി വയ്ക്കണം, ആദ്യം സ്മാർട്ട് ഫോൺ അങ്ങോട്ട് മാറ്റി വയ്ക്കണം. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം ഫോണിനെ കുറിച്ച്. ആദ്യം അതിൻ്റെ ചാർജറിൻ്റെ അഡാപ്റ്ററാണ് നമുക്ക് കിട്ടിയതല്ല അതിന് എടുത്തത്. അപ്പോൾ 5W 1A ചാർജർ, അതായത് നോർമൽ ചാർജറാണ്, VOOC ആ ഫാസ്റ്റ് ചാർജിങ് അല്ല, നോർമൽ ചാർജറാണ് വരുന്നത്. പിന്നെ വരുന്നത് അതിൻ്റെ ചാർജിങ് കേബിൾ, അതായത് V8 ഡാറ്റ കേബിളാണ് വരുന്നത്. ആ കേബിൾ വരുന്നുണ്ട്, ഒരു മീറ്റർ നീളമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കേബിളാണ് വരുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ രണ്ടേലുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്കിതൊക്കെ എടുത്ത് വയ്ക്കാം. ഫോണിൻ്റെ സൈഡിൽ എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിം പോർട്ട് വരുന്നുണ്ട്, ഡ്യുവൽ സിമ്മിൻ്റെ പോർട്ടും വോളിയം കീസും വരുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ, അതായത് താഴെ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പീക്കറിൻ്റെ ഹോൾ വരുന്നുണ്ട്, ചാർജിങ് പോർട്ട്, മൈക്ക്, 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. 4 താഴെ തന്നെയാണ് വരുന്നത്. ഇനി അപ്പുറ സൈഡിൽ പവർ ബട്ടൺ വരുന്നുണ്ട്, പവർ ബട്ടൺ ലോക്ക് എല്ലാം ഒന്ന് തന്നെയാണ്, സാധാരണ ഫോണിലെ പോലെ തന്നെ. പിന്നെ മോൾ ഭാഗത്തായിട്ട് നോച്ച് ഡിസ്പ്ലേയിൽ ഇയർ സ്പീക്കറും തൊട്ട് താഴെ 5 MP ക്യാമും, 5 MP ഫ്രണ്ട് ക്യാമും വരുന്നുണ്ട്. ബാക്ക് സൈഡിലാവുമ്പോൾ 13+2 MP ക്യാമും ഡ്യുവൽ LED ഫ്ലാഷും വരുന്നുണ്ട്. പിന്നെ താഴെ റിയൽമിയുടെ ഒരു ലോഗോയും അത്യാവശ്യം നല്ല കിളൻ ലുക്കും, അതായത് കളറൊക്കെ നല്ല ബ്ലൂ കളറിൽ ഒരു ഡയമണ്ടിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുള്ള മെറ്റലാണ് കൊടുത്തത്, മെറ്റലല്ല ഒരു ഡിസൈൻ, നല്ല മെങ്ങിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഓണാക്കി നോക്കാം, ബാക്ക് ഡീറ്റെയിൽസ് നോക്കാം. നല്ല ഹാൻഡിയാണ് സെറ്റ്, നല്ല സ്ലിമ്മാണ്, അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളുണ്ട്. കാരണം 4000 mAh നന്നായിട്ട് ബാറ്ററി ചാർജൊക്കെ നിൽക്കും, നല്ല അടിപൊളി ഫോണാണ്, നല്ല ഹാൻഡിയായിട്ട് യൂസ് ചെയ്യാം, കയ്യിലൊക്കെ ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പാണ്, സ്ലിം ആയതുകൊണ്ട്. പിന്നെ ഡിസ്പ്ലേ ക്ലാരിറ്റിയും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ക്ലാരിറ്റി ഉണ്ട്, ഫുൾ HD ഡിസ്പ്ലേ ആണ്. നോച്ച് ആയതുകൊണ്ട് കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇപ്പോൾ എല്ലാ ഫോണുകളും നോച്ചാണ്, അതുപോലെ തന്നെ ഈ ഫോണും നോച്ചാണ്. ബാക്കി നമുക്ക് നോക്കാം, ഡിസ്പ്ലേ ഒക്കെ കാണാൻ നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി സെറ്റിങ്സ്
ഭയങ്കര സ്മൂത്താണ് ഡിസ്പ്ലേ. സാധാരണ ഓപ്പോ സെറ്റുകൾ, റിയൽമി സെറ്റുകളിലൊക്കെ കുറഞ്ഞ മോഡലാണെങ്കിലും ക്ലാരിറ്റിയിലൊന്നും വലിയ മോശമൊന്നും അവർ അങ്ങനെ താഴ്ത്തിന്ന് ഉണ്ടാക്കിയിട്ടോ നല്ല ഉണ്ടാക്കി. നല്ല രീതിയിൽ തന്നെ അത് ബിൽഡ് ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. വളരെ നല്ല മികച്ച ബിൽഡ് ക്വാളിറ്റിയാണ്. കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, യൂസ് ചെയ്ത് നോക്കുന്നവർക്കുമേ മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമായിരിക്കും. എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സെറ്റിങ്സിലേക്ക് ഒന്ന് പോയി നോക്കാം. വ്യത്യസ്തമായിട്ടില് അധികമൊന്നും ഉണ്ടാവില്ല, കാരണം എല്ലാ ഓപ്പോസിറ്റുകളുള്ള പോലെ തന്നെ കുറച്ച് ക്ലോൺ ആപ്സ് സ്മാർട്ട് ഡിവൈസ് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേറെ കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല. ലോക്കുകളൊക്കെ സാധാരണ പോലെ തന്നെ ഫേസ് ലോക്ക്, ഫിംഗർ ലോക്ക്, നമ്പർ ലോക്ക് കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് എടുത്തോക്കാം. സെറ്റിങ്സിൽ റിയൽമി C2 എന്നൊരു മോഡൽ നെയിമും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഫോണിൽ റാം മെമ്മറിയൊക്കെ എഴുതിയിട്ടുണ്ട്. അതിലിപ്പോൾ 2 GB റാം എന്ന് എഴുതിയിട്ടുണ്ട്. 16 GB ഇൻറ്റേർണൽ മെമ്മറി എഴുതിയിട്ടുണ്ട്. വേറെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അതിലില്ല, കാരണം ഫോണിൽ 2 GB റാമും 16 GB ഇൻറ്റേർണലാണ്. വേറെ കാര്യങ്ങളൊന്നും ഇപ്പോൾ എബൌട്ട് ഫോണിൽ സാധനം നമ്മളെടുത്ത് നോക്കാറ്, അതിലൊന്നും പ്രത്യേകിച്ച് അതിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വോയിസ്, ഇവർക്ക് സ്വന്തമായിട്ടൊരു വോയിസ് ഉണ്ട്, കളർ വോയിസ് എന്ന് അങ്ങനെ പറയാം. അതുകൊണ്ടാണ് അത്ര ഒരു പ്രത്യേക ക്വാളിറ്റി ഉണ്ടാവും. ഓപ്പോയ്ക്ക് എപ്പോഴും അവരുടെ വോയിസ് തന്നെയാണ്. ഈ വിവോയ്ക്കുള്ള പോലെ തന്നെ വിവോയ്ക്ക് ഫൺ ടച്ച് എന്നാണ് അതിൻ്റെ പേര് വോയിസിൻ്റെ. ഓപ്പോയ്ക്ക് അത് കളർ വോയിസ് ആണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഇതിൽ പിന്നെ ഒരു ഗെയിമിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നുണ്ട്, ഗെയിം കളിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഗ്രാമിൽ പബ്ജി കാര്യങ്ങളൊന്നും കളിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല. നോർമൽ ഗെയിമുകളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗെയിം സ്പേസ് എന്നൊരു സംഭവം വരുന്നുണ്ട്, അത്യാവശ്യം നല്ല സ്പീഡ് കാര്യങ്ങളാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോണിൽ കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസൊക്കെ വരുന്നുണ്ട്, ഫേസ്ബുക്ക്, ന്യൂസ് കണ്ട്, ആമസോൺ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഗൂഗിൾ ഡുയോ കുറേ ഉണ്ട്, അത് എല്ലാം നോക്കി നോക്കി എടുക്കുകയും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കാം. പിന്നെ ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 13+2 MP ക്യാമറ വരുന്നത്, 2x ഒപ്റ്റിക്കൽസും ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 13 MP ആണെങ്കിലും നല്ല ക്ലാരിറ്റിയിൽ അത് ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എടുത്തു നോക്കാം. സൂമൊക്കെ ചെയ്യുമ്പോഴും നല്ല ക്ലാരിറ്റിയിലാണ് കിട്ടുന്നുണ്ട് കേട്ടോ. 13+2 ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഡെപ്റ്റ് ചെയ്തിട്ട് തന്നെയാണ്, 2 MP ഡെപ്റ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ക്യാമറയാണ്. നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ക്യാമറയൊക്കെ വളരെ മികച്ച ക്വാളിറ്റി അവർ തരുന്നുണ്ട്. C2 റേറ്റ് കുറവാണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ തരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റും, നല്ല ക്ലാരിറ്റി ഉണ്ട്. 5 MP എന്ന് പറഞ്ഞാൽ സാധാരണ 5 MP ഇത്തരം ക്ലാരിറ്റിയിൽ ഒന്നും കിട്ടാറില്ല കേട്ടോ. നല്ല ക്ലാരിറ്റി ഉണ്ട്, കാരണം ഒരു 13 MP തോന്നും. 5 MP കണ്ടു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ തന്നെയാണ് തന്നേണത്. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളതിനെ കുറിച്ച് പറയാൻ. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.